ഇർജഅ ബി അയ്യി തരീഖ, ബി അയ്യി തരീഖ, എങ്ങനെയെങ്കിലും നീ തിരിച്ചു വരണം, എങ്ങനെയെങ്കിലും റിട്ടേൺ വേണം. ഒരാൾ ഓഫീസിൽ എന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന ആളെ കാണുന്നില്ല, അതിൽ സാഹിബ് ശരിക്ക നമ്മുടെ കമ്പനി ഓണർ വളരെയധികം ഹീറ്റായിക്കൊണ്ട് സംസാരിക്കുകയാണ്, ഇർജഅ ബി അയ്യി തരീഖ യാഹിമാർ, എങ്ങനെയെങ്കിലും നീ തിരിച്ചു വന്നോളണമെന്ന്. ഇവിടെയാണ് ബി അയ്യി തരീഖ, എനിവേ, ഏതെങ്കിലും വഴിയിൽ എന്നാണ് ആ പറയുന്നത്, ബി അയ്യി തരീഖ. അപ്പോൾ ഒരാൾ എന്നോട് ഒരു കാശി ചോദിച്ച് എന്നോട് പറഞ്ഞു, നീ ഒരു 500 ദിർഹം എനിക്ക് കടം തരാന്ന് പറഞ്ഞു. വല്ല മാൻ ദി ഫുലൂസ്. അപ്പോൾ അദ്ദേഹം ജപ്പിച്ച് ബി അയ്യി തരീഖ, അറബികൾ സാധാരണ പറയുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അറിയുള്ളൂ. ജബ്ബിത്ത് ലീ ബി അയ്യി തരീഖ, എങ്ങനെയെങ്കിലും നീ അത് സെറ്റ് ചെയ്ത് തരണം. ജബ്ബിത്ത് ലീ എന്ന ലബ്ബിത്ത് എന്നാണ് ആ വാക്ക്, പക്ഷെ അതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ ജബ്ബിത്ത് എന്ന് തന്നെ പറയാവോ, അതങ്ങനെയാണ് പ്രസിദ്ധമായത്, ലബ്ബിത്ത് എന്ന് പറയില്ല. അപ്പോൾ ജബ്ബിത്ത് ലീ ബി അയ്യി തരീഖ, ഓക്കെ, വനഹാവിൽ ബി അയ്യി തരീഖ, ഞാൻ ട്രൈ ചെയ്യാം എങ്ങനെയെങ്കിലും, എനിവേ, മനസ്സിലായോ, ബി അയ്യി തരീഖ. അപ്പം എങ്ങനെ പോകാം, നീ അതൊന്ന് ചെയ്തു തരണം, എങ്ങനെ എനിക്കറിയില്ല, എങ്ങനെയെങ്കിലും അനസവ്യയിലേക്ക്, ബി അയ്യി തരീഖ, ഏതെങ്കിലും മാർഗത്തിൽ ഞാനത് നിങ്ങൾക്ക് ചെയ്ത് തരാം, അനസവ്യയിലേക്ക്, ബി അയ്യി തരീഖ, ഓക്കെ. അതൊരു ഫേമസ് ഉപയോഗമാണ് അയ്യി തരീഖ, അത് നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കുക, ഓക്കെ. ശുക്രൻ, അസ്സലാമു അലൈക്കും. Thank you.